നമസ്കാരം ജനയോഗ ഓൺലൈൻ ബിസിനസ് ആൻഡ് ഫിനാൻസ് ന്യൂസിലേക്ക് സ്വാഗതം ആധാർ പി വി സി കാർഡ് ലഭിക്കാൻ ഇനി കുടുംബത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്താലും മതി ഡെബിറ്റ് കാർഡോ പാൻ കാർഡോ പോലെ പേഴ്സണൽ സൂക്ഷിക്കാവുന്ന രീതിയിലാണ് പുതിയ പി വി സി ആധാർ കാർഡ് തയ്യാറാക്കിയിട്ടുള്ളത് ദീർഘകാലം നിലനിൽക്കുന്നതും ഓഫ്ലൈനിൽ പരിശോധിക്കാൻ സൗകര്യമുള്ളതുമാണ് പുതിയ കാർഡ് ഓൺലൈനിൽ അപേക്ഷിച്ച് 50 രൂപ അടച്ചാൽ ആർക്കും ലഭിക്കും ഒ ടി പി വഴി സ്ഥിരീകരണം ലഭിച്ചതിനു ശേഷം മാത്രം നേരത്തെ കാർഡ് നൽകിയിരുന്നുള്ളൂ എന്നാൽ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ മൊബൈൽ നമ്പർ ആധാറുമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ നൽകാത്തവർക്കും പി വി സി കാർഡ് ലഭിക്കാനുള്ള സൗകര്യമാണ് യു ഐ ഡി എ ഐ ഒരുക്കിയിട്ടുള്ളത് ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് അതോറിറ്റി ട്വീറ്റ് ചെയ്തു പ്രശസ്തമായ ഇലോൺ മസ്കിന്റെ എയ്റോസ്പേസ് കമ്പനി സ്പേസ് എക്സ് ഇന്ത്യയിലേക്ക് വരുന്നു എല്ലാ ഗ്രാമങ്ങളിലും ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എയ്റോസ്പേസ് ഇന്ത്യയിലേക്ക് എത്തുന്നത് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് വഴിയാണ് ഇന്റർനെറ്റ് സാധ്യമാക്കുന്നത് ഇത് സംബന്ധിച്ച് അനുമതിയായി സ്പേസ് എക്സ് സംഘം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയെ സമീപിച്ചു സ്റ്റാർലിങ്കിന് ട്രായ് അനുമതി നൽകുകയാണെങ്കിൽ 2021 അവസാനത്തോടെ ഇന്ത്യയിൽ ഉടനീളം സാറ്റലൈറ്റുകൾ വിന്യസിക്കുമെന്ന് കമ്പനി അറിയിച്ചു അതേസമയം ഈ നീക്കം രാജ്യത്തെ മറ്റ് ടെലികോം കമ്പനികളെ ക്ഷീണിപ്പിക്കും കേബിളോ ടവറോ ഇല്ലാതെ ഇന്റർനെറ്റ് സാധ്യമാവുന്നത് ടെലികോം കമ്പനികളെ തകർക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എയ്റോസ്പേസിന്റെ സ്റ്റാർലിങ് ഇന്റർനെറ്റിന് മികച്ച വേഗതയുണ്ടെന്നാണ് വിവരം ഡിഷ് ആന്റിനകൾ പോലുള്ള ചെറിയ ഉപകരണങ്ങൾ കെട്ടിടങ്ങളുടെ മുകളിൽ സ്ഥാപിച്ചാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാക്കുക പുതുവർഷത്തിൽ നിങ്ങളുടെ ഫോൺ ബിൽ ഉയരും വോഡഫോൺ ഐഡിയ എയർടെൽ തുടങ്ങിയ കമ്പനികൾ കോൾ നിരക്ക് ഉയർത്തുന്നതോടെ ബില്ലിൽ 15 മുതൽ 20% വരെ വർധന ഉണ്ടായേക്കും നഷ്ടം നികത്താനും സാമ്പത്തിക നില മെച്ചപ്പെടുത്താനുമാണ് കമ്പനികൾ കോൾ നിരക്ക് കൂട്ടുന്നത് എന്നാൽ റിലയൻസിന്റെ ജിയോ കോൾ നിരക്കുകൾ കൂട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ജിയോയുടെ നീക്കം മറ്റ് കമ്പനികളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഏകപക്ഷീയമായി നിരക്ക് കൂട്ടിയാൽ ഉപഭോക്താക്കളെ നഷ്ടപ്പെടുമോ എന്ന പേടിയും കമ്പനികൾക്കുണ്ട് ജിയോയുടെ തീരുമാനം അനുകൂലമല്ലെങ്കിൽ നിരക്ക് വർധന വൈകിപ്പിക്കാനും ഇടയുണ്ട് വിപണിയിലെ പുതിയ മാറ്റങ്ങളും സാമ്പത്തിക രംഗത്തെ കൂടുതൽ വാർത്തകളുമായി ജനയോഗ ഓൺലൈൻ ബിസിനസ് ആൻഡ് ഫിനാൻസ് ന്യൂസിന്റെ മറ്റൊരു ലക്കത്തിൽ കാണും വരെ നന്ദി നമസ്കാരം